താമരശ്ശേരി കോരങ്ങാട്ട് അജ്ഞാത ജീവി കാടകളെയും കോഴികളെയും കൂട്ടത്തോടെ പിടികൂടി. വട്ടക്കുരു ശാന്തിയുടെ വീട്ടിൽ വളർത്തിയ കാടകളെയും കോഴികളെയുമാണ് കഴിഞ്ഞ രാത്രിയിൽ കാണാതായത്. ഏതാനും കാടകളുടെ അവശിഷ്ടം കൂടിന് സമീപത്തു നിന്നും കണ്ടെത്തി. വാപ്പനാമ്പോയിൽ വട്ടക്കൊരു ശാന്തയുടെ വീട്ടിൽ വളർത്തിയ 30 കാടകളെയും 5 കോഴികളെയുമാണ് ഒറ്റരാത്രി കൊണ്ട് അജ്ഞാത ജീവി പിടികൂടിയത്. രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് കൂട് തകർന്ന നിലയിൽ കണ്ടെത്തിയത്. ഏതാനും കാടകളുടെ അവശിഷ്ടം കൂടിന് സമീപം കണ്ടെത്തി. മറ്റുള്ളവയെ കൊന്നു തിന്നതായാണ് സംശയം. 30 കാടുണ്ടായിരുന്നു. അതിൽ 30 എണ്ണത്തിനെ ഇന്നലെ എന്തോ പിടിച്ചു പോയിട്ടുണ്ട്. കോഴി ഉണ്ടായിരുന്നു. അതിൽ ഒരു 5 കോഴിനെയും പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയൂല. എന്തോ ജീവി വന്നിട്ട് പിടിച്ച് കൂട് പൊളിച്ചിട്ടാണ് പിടിച്ചത്. ഒറ്റൊന്നും ബാക്കി പോലും ഇല്ല. പിന്നെ പുറത്തൊക്കെ ഞങ്ങൾ തിരഞ്ഞു നോക്കി. പിന്നെ പിടിച്ച് കഴുത്ത് പിടിച്ചും കണ്ടിട്ടതാണ് ചിലതിനെ. ചിലത് കാല് അങ്ങനെയൊക്കെ കുറവൊക്കെ ആയിട്ടൊക്കെ കൊന്നും കണ്ടിട്ടത് കുറച്ച് ഇവിടെ 5-8 എണ്ണം പോലെ ഇവിടെ പുറത്ത് കാണുന്നുണ്ട്. ബാക്കിയൊക്കെ എന്താ കൊണ്ടുപോയതെന്ന് കൊണ്ടുപോയതായിരിക്കും ഇവിടെ കാണുന്നില്ല. ഇവിടെ മൊത്തം ഞങ്ങൾ കണ്ട മൊത്തം തിരഞ്ഞു. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒറ്റൊന്നു പോലും ബാക്കിയില്ല. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും അജ്ഞാത ജീവിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. കാട്ടുപന്നികൾ കൂട്ടത്തോടെയെത്തി കൃഷി നശിപ്പിക്കൽ പതിവായതോടെയാണ് പലരും പക്ഷികളെയും മൃഗങ്ങളെയും വളർത്താൻ തുടങ്ങിയത്. എന്നാൽ വന്യജീവികൾ ഇവയെയും ആക്രമിക്കുകയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കർഷക വിളകൾ മുഴുവനും കാട്ടുപന്നിയും മറ്റും നശിപ്പിച്ച് തീർത്തു. അവസാനം ഈ സഹോദരി പറഞ്ഞതുപോലുള്ള ആളുകൾ അവർ മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്ന ജീവിത രീതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഇവർക്ക് ആ മൃഗങ്ങളെയും പക്ഷികളെയും തന്നെ കാട്ടിലെ വന്യജീവികൾ വന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ ഞങ്ങൾ ഫോറസ്റ്റിലും ബന്ധപ്പെട്ട പഞ്ചായത്തിലൊക്കെ പലതവണ നിവേദനം കൊടുക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടും ഇതിൻ്റെ ശാശ്വത അതിനൊരു പരിഹാരം, ഇതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുന്നില്ല. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. നഷ്ടപരിഹാരം കിട്ടിയതുകൊണ്ട് മാത്രം പ്രശ്നം ഒതുങ്ങുന്നില്ല. നഷ്ടപരിഹാരത്തിനപ്പുറം ഞങ്ങൾ പറയുന്നത് ഇവിടെ വളർത്താനും ജീവിക്കാനുള്ള ഒരു അവകാശം അത് സ്ഥാപിച്ച് കിട്ടുക. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇനി താമരശ്ശേരിയിലെ കർഷക സമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് സമീപവാസിയായ ആനപ്പാറപ്പോയിൽ അബ്ദുസലാമിന്റെ വീടിനോട് ചേർന്നുള്ള ഫാമിൽ വളർത്തിയ താറാവുകളെയും മുയലുകളെയും അജ്ഞാത ജീവി കടിച്ചു കൊന്നിരുന്നു. വനാതിർത്തിയിൽ നിന്നും ഏറെ അകലത്തിലുള്ള കോരങ്ങാട് പ്രദേശത്ത് വളർത്തുജീവികളെ കൊന്നെടുക്കുന്നത് പതിവായത് നാട്ടുകാരെ ഭീതിയിലാക്കുകയാണ്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.